എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൂഗിൾ പേ, ഫോൺപേ, പേടിഎം തുടങ്ങിയ യു പി ഐ അടിസ്ഥാനമായിട്ടുള്ള പേയ്മെൻറ്റ് ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്ന പലരും തന്നെ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാന പ്രശ്നമാണ് അതിൻ്റെ യു പി ഐ പിൻ നമ്പർ മറന്നു പോവുക എന്നുള്ളത്. ഇത് പലപ്പോഴും മാത്രം ഉപയോഗിക്കുന്നവർക്കുള്ള പ്രശ്നമാണ്. സാധാരണ ഇത് എന്ത് ചെയ്യണമെന്ന് പലർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, എന്നാൽ ഇത് അറിയാത്തവർ പലരും ഉണ്ടെന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇതെങ്ങനെയാണ് മറന്നുപോയ യു പി ഐ പിന്നെ റീസെറ്റ് ചെയ്യുകയോ ചേഞ്ച് ചെയ്യുകയോ ചെയ്യുന്നതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയാണെങ്കിൽ നിങ്ങൾക്കിതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ഐഡിയ ഉണ്ടാവുകയും പലർക്കും ഇത് പ്രയോജനപ്പെടുകയും കൂടി ചെയ്യും. അപ്പോൾ നമുക്ക് നേരെ സമയം കളയാതെ നേരെ വീട്ടിലേക്ക് കടക്കാം. ഫോൺപേ, ഗൂഗിൾ പേ തുടങ്ങിയ ഏതൊരു പേയ്മെൻറ്റ് ആപ്ലിക്കേഷനുകളുടെയും ട്യൂട്ടോറിയലുകൾ ഇതുപോലെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണിക്കുമ്പോൾ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് ചില ഭാഗങ്ങൾ നമുക്ക് ബ്ലാക്ക് സ്ക്രീനായിട്ട് മാത്രമേ കാണാൻ സാധ്യമാവുകയുള്ളൂ. ഇതെല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. ആദ്യമായിട്ട് ഞാനിവിടെ ഫോൺപേ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളെ സ്ക്രീൻ ലോക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ചോദിക്കും. അപ്പോൾ അത് കൊടുത്ത് അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഞാനിവിടെ ഇലക്ട്രിസിറ്റി എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ നമ്മുടെ ഇതെങ്കിലും സെലക്ട് ചെയ്ത് നമ്മളിവിടെ കൺസ്യൂമർ നമ്പറൊക്കെ അടിച്ച് നമുക്കിവിടെ പേ ചെയ്യാൻ വേണ്ടി നേരത്താണ് നമ്മുടെ യു പി ഐ പിൻ ചോദിക്കുന്നത്. അപ്പോൾ അത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് റീസെറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അതിനായിട്ട് നമുക്കിവിടെ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കിവിടെ രണ്ട് ഡീറ്റെയിൽസാണ് കാണുന്നത്. ഇപ്പോൾ നമ്മുടെ എ ടി എം കാർഡിൻ്റെ അവസാന 4 ഡിജിറ്റും അതുപോലെ തന്നെ നമ്മുടെ അക്കൗണ്ട് നമ്പറിൻ്റെ 4 ഡിജിറ്റുമാണ് ഇവിടെ കാണുന്നത്. ആദ്യത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. 6 ഡിജിറ്റ് പിന്ന് റിക്വേർഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓൾറെഡി ഇവിടെ പിൻ നമ്പർ ഉണ്ടാകും, നമുക്കറിയാൻ പാടില്ല. ഇവിടെ ഇപ്പോൾ ഈ സെറ്റ് പിന്നിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസും നമ്മുടെ വാലിഡേഷനും എക്സ്പയറി ഡേറ്റും എല്ലാം ചോദിക്കും. അതടിച്ചു കൊടുത്തു കഴിഞ്ഞാലും നമ്മുടെ പഴയ പിൻ ഇവിടെ നിലവിലുള്ളത് കൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധ്യമല്ല, നമുക്ക് പേയ്മെൻറ്റ് ഒന്നും സാധ്യമല്ല. അതിനായിട്ട് അടുത്തായി ചെയ്യേണ്ടത് എന്താണെന്നുള്ളത് നമുക്ക് ഇവിടെ നോക്കാം. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ഓപ്ഷനായ നമ്മുടെ അക്കൗണ്ട് നമ്പർ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കോളം ഇവിടെ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ രണ്ട് ഓപ്ഷൻ ഇവിടെ കാണാം. യു പി ഐ പിന്ന്, 6 ഡിജിറ്റ് പിന്ന്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടേതെല്ലാം 6 ഡിജിറ്റ് പിന്നായിരിക്കും. ഫെഡറൽ ബാങ്ക് പോലെയുള്ള പല ബാങ്കുകളുടെയും ചിലപ്പോൾ 4 ഡിജിറ്റ് ആയിരിക്കാം, ചില ബാങ്കുകളുടേത് 6 ആയിരിക്കാം. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചേഞ്ച് റീസെറ്റ്, ചേഞ്ചിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യത്തെ പിൻ നമ്പർ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് നമുക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് അത് വലിയ ബുദ്ധിമുട്ടായിട്ട് തീരും. അതിനുവേണ്ടി നമ്മളിവിടെ ചെയ്യേണ്ടത് റീസെറ്റ് പിൻ എന്നുള്ള ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങളുടെ എ ടി എം കാർഡിൻ്റെ അവസാനത്തെ 6 ഡിജിറ്റ് നമ്പറുകൾ ഇവിടെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇവിടെ ഞാൻ 6 ഡിജിറ്റ് നമ്പർ എൻ്റർ ചെയ്യുകയാണ്. അതിനുശേഷം എ ടി എം കാർഡിൽ കാണുന്ന ആ വാലിഡേഷൻ ഡേറ്റ് അപ്പോൾ അതും കൂടി അടിച്ചു കൊടുക്കുക. അതിനുശേഷം പ്രൊസീഡിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു ഒ ടി പി വരും. ആ ഒ ടി പി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ബാങ്കിൽ നിന്ന് തന്നെ ഇവിടെ വന്ന് ഫില്ലാകുന്നതായിരിക്കും. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമുക്ക് ബാങ്കിൽ നിന്ന് ഒ ടി പി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നിങ്ങളൊരു സ്ട്രോങ് ആയിട്ടുള്ള യു പി ഐ പിന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചതിന് ശേഷം നമുക്കിവിടെ അടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അതിനുശേഷം ടിക് മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും കൺഫേം അതൊന്നുകൂടി അടിച്ചു കൊടുക്കണം. വീണ്ടും ടിക് മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഇവിടെ യു പി ഐ പിൻ സക്സസ് ആകുമ്പോൾ ഇവിടെ ഫെച്ചിങ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കും. അപ്പോൾ അവിടെ നമുക്കത് ഓക്കെ ആയെന്നുള്ളത് മനസ്സിലാക്കാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ യു പി ഐ സിൻ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓപ്പണായി വരുന്നത് കൊണ്ട് ഞാൻ ആ ഭാഗം കാണിക്കുന്നില്ലെന്ന് മാത്രം. ഈ വീഡിയോ കണ്ട ആർക്കെങ്കിലും ഇത് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ഒരു ലൈക്ക് നൽകുകയും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യുക. മറ്റൊരു വീഡിയോ നമുക്ക് ഇതുപോലൊരു വിഷയമായി വീണ്ടും കാണാം. തൽക്കാലം ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഗുഡ് ബൈ.